പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള സെക്കൻഡ് സെമസ്റ്റർ ബിരുദ കോഴ്സുകളുടെ റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്നു ആബിദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയിട്ടുള്ള സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന വെബ് എന്നത് ഗൂഗിളിൽ അടിക്കുക എന്നിട്ട് അതിൽ വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പരീക്ഷാഭവൻ എന്ന് കാണാം ആ പരീക്ഷാ ഭവനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സാമിനേഷൻ റിസൾട്ട് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ ഓരോ കോഴ്സുകളുടെയും സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നതാണ് സെക്കൻഡ് സെമസ്റ്റർ ബി എസ് സി ബി ബി സി എ കോഴ്സുകളുടെ റിസൾട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഇത് രണ്ടും സെക്കൻഡ് സെമസ്റ്ററിൻ്റെതാണ് ഇതിൽ സി യു സി ബി സി എസ് എസ് രണ്ടായിരത്തി പത്തൊൻപത് മുമ്പ് അഡ്മിഷൻ ഉള്ളതാണ് സി ബി സി എസ് എസ് ആണ് ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ റിസൾട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഡിഗ്രി ചെയ്ത് പറ്റും സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് അതിന് കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേർഡ് സെമസ്റ്ററിൻ്റെ റിസൾട്ടും ഇതിൽ വന്നിട്ടുണ്ട് തേർഡ് സെമസ്റ്റർ ബി എസ് സി ബി സി എ കോഴ്സുകളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് പിന്നെ സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എ റിസൾട്ടും ഇതിൽ കാണും ണാവുന്നതാണ് സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എ ബി എച്ച് ഡി ബി കോം പ്രൊഫഷണൽ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് ഇതുപോലെ സെക്കൻഡ് സെമസ്റ്റർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെതും എല്ലാത്തിൻ്റെയും റിസൾട്ടുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ വളരെ കൃത്യമായിട്ട് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ തേർഡ് സെമസ്റ്ററിൻ്റെ ബി എസ് സി കോഴ്സുകളുടെ റിസൾട്ടും ഇതിൽ വന്നിട്ടുണ്ട് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്യേണ്ടത് ഈ ഇതിൽ ഏതാണോ നിങ്ങളുടെ റിസൾട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ രജിസ്റ്റർ നമ്പർ അടിച്ച് കൊടുത്തിട്ട് ഐ ആം നോട്ട് റീബോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് റിസൾട്ട് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ പല റിസൾട്ടുകളും ഇനി മുതൽ സ്റ്റുഡൻസ് പോർട്ടലാക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളും സ്റ്റുഡൻസ് പോർട്ടൽ